ിലെ ആക്രമണത്തിന് പിന്നാലെ യമനിലും ഇസ്രയേലിന്റെ ശക്തമായ ആക്രമണം ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് പവർ സ്റ്റേഷനുകളും തുറമുഖവും ഉൾപ്പെടെ യമനിലെ നിരവധി ഹൂതി വിമത കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണ് എന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി എന്നാണ് റിപ്പോർട്ട് പ്രധാന ഹൂതി കേന്ദ്രങ്ങളിലും തുറമുഖത്തും കനത്ത ബോംബിംഗ് ആണ് നടന്നത് ഹൂതികൾ ഇറാനിൽ നിന്നെത്തുന്ന ആയുധം സംഭരിച്ച കേന്ദ്രങ്ങൾ തകർത്തു എന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു ഇസ്രയേലിനെത്താനാവാത്ത ഒരിടവും ഇല്ലെന്ന് ശത്രുക്കൾ മനസ്സിലാക്കണമെന്ന് പ്രതിരോധ മന്ത്രി യോഗാലൻ പറഞ്ഞു നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ട് ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു യു എസിൽ നിന്ന് മടങ്ങിവരും വഴി ഇസ്രയേൽ വിമാനത്താവളത്തിന് നേരെയായിരുന്നു ആക്രമണം നടത്തിയതെന്ന് ഹൂതികൾ അവകാശപ്പെട്ടു ഇസ്രയേൽ നഗരമായ ലുദ്ദിലെ ബൻഗൂരിയൻ അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷ്യമിട്ടായിരുന്നു ഹൂതികളുടെ മിസൈൽ ആക്രമണം ലബനനിലും ഇസ്രയേൽ ആക്രമണം തുടരുക തന്നെയാണ് ഇന്നലെ ഇരുപത്തിനാല് കൂടി കൊല്ലപ്പെട്ടു ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുല്ല നേതാവ് സയ്യിദ് അസൻ നസ്ര കൊല്ലപ്പെട്ടതായി സംഘടന സ്ഥിരീകരിച്ചിരുന്നു അതോടൊപ്പം ഇസ്രായേലിനെതിരായ പോരാട്ടം ശക്തമാക്കുമെന്നും ഹിസ്ബുല്ല അറിയിച്ചിട്ടുണ്ട് നസ്രുള്ളയുടെ വധം ചരിത്രത്തിലെ വഴിത്തിരിവും ഇസ്രായേലിന്റെ സുപ്രധാന നേട്ടവും എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവോ വിശേഷിപ്പിച്ചത് ാസയിലെ കടന്നാക്രമണം അവസാനിപ്പിച്ച് ബന്ദികളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രയേലിൽ വൻ പ്രതിഷേധം തുടരുമ്പോഴാണ് ലബനനിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചത് ഭരണവിരുദ്ധ വികാരം വഴിതിരിച്ചുവിട്ട് അധികാരത്തിൽ തുടരുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യമെന്ന് കരുതുന്നു അതേസമയം കരയുദ്ധം ആസന്നമായതിന്റെ സൂചന നൽകി ഇസ്രയേൽ ലബനൻ അതിർത്തിയിൽ കൂടുതൽ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട് ടാങ്കുകളും കവചിത വാഹനങ്ങളും അതിർത്തി ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും നസ്രുലയുടെ ജീവൻ എടുത്തതിന് പ്രതികാരം ചെയ്യാതെ അടങ്ങില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഗമീനി പ്രഖ്യാപിച്ചും കഴിഞ്ഞു അമേരിക്കയുടെ സഹായത്തോടെ തുടർച്ചയായി പ്രകോപനങ്ങൾ ഉണ്ടാക്കി ഇറാനേയും യുദ്ധത്തിലേക്ക് വലിച്ചിടക്കാനാണ് ഇസ്രയേലിന്റെ ശ്രമമെന്ന് ഗമീനി പറഞ്ഞു സമ്പൂർണ്ണ യുദ്ധമായാൽ അമേരിക്കക്ക് ഇടപെടാനാകും ഇറാന്റെ ആണവ പദ്ധതി തകർക്കുക എന്ന അമേരിക്കയുടെ ഗൂഢലക്ഷ്യവും പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ കലുഷിതമാക്കുന്നതിന് പിന്നിലുണ്ട് എന്ന് കരുതുന്നു